കോട്ടപ്പടി പഞ്ചായത്തിൽ അതിരൂക്ഷമായ കുടിവെള്ള ക്ഷാമം നേരിടുന്ന സ്ഥലങ്ങളാണ് മുട്ടത്തുപാറ വടക്കുംഭാഗം വാവേലി തുടങ്ങിയ പ്രദേശങ്ങൾ വേനൽ കടുത്തതോടെ കിണറുകൾ ഉൾപ്പെടെയുള്ള കുടിവെള്ള സ്രോതസ്സുകൾ വറ്റി പഴക്കം ചെന്ന കുടിവെള്ള പൈപ്പുകൾ അടിക്കടി പൊട്ടുന്നതാണ് ഈ മേഖലകളിലെ കുടിവെള്ള ക്ഷാമത്തിന്റെ പ്രധാന കാരണം പെരിയാറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടോർ തുടർച്ചയായി കേടാകുന്നതും ജലവിതരണം തടസ്സപ്പെടാൻ കാരണമാകുന്നു പേടാട് എന്ന സ്ഥലം വനത്തിന് ഉള്ളിലായതിനാൽ ആനകൾ കാരണം പലപ്പോഴും ഇലക്ട്രിക് ലൈനുകൾ പൊട്ടിപ്പോകുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് കോട്ടപ്പടിയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ ഒരുമയുടെ നേതൃത്വത്തിൽ വണ്ടിയിൽ വെള്ളമെത്തിച്ചു കൊടുക്കുന്നതാണ് ഇപ്പോൾ പ്രദേശവാസികൾക്ക് ആശ്വാസമായിരിക്കുന്ന വന്യമൃഗങ്ങളോട് മല്ലിട്ട് ജീവിക്കുന്ന ഇവർക്ക് കുടിവെള്ളം മുടങ്ങിയത് ഇരുട്ടടിയായിരിക്കുകയാണ് എത്രയും വേഗം ജലവിതരണം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഇവിടെ കുടിവെള്ള ക്ഷാമം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നമാണ് ഞങ്ങൾക്ക് വെള്ളം കിട്ടാറില്ല ഒരു രണ്ട് മാസെങ്കിലും ആയി പൈപ്പിൽ വെള്ളം വന്നിട്ട് പിന്നെ ഒരുമക്കാര് വെള്ളം കൊണ്ട് തരാറുണ്ട് അവര് തരാത്തപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അടുത്ത വീട്ടിലൊന്നു ചെന്നാലും ആ കെൻറ്റിലും വെള്ളമൊന്നുമില്ല ആകെ ഒരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ വെള്ളത്തിൻ്റെ കാര്യം അല്ലാത്തപ്പോൾ ഞങ്ങൾ ഒരുമക്കാർ കൊണ്ട് തരാതിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പൈസ കൊടുത്താണ് വാങ്ങാറ് പിന്നെ പഞ്ചായത്തിന്ന് വെള്ളം തരും തരുവാറിഞ്ഞെങ്കിൽ നന്നായിരുന്നേനെ ഇതുവരെ പഞ്ചായത്തിൻ്റെ വെള്ളം കിട്ടണില്ല ടാപ്പിൽ വെള്ളം അന്നുമില്ല രണ്ട് മാസകാലമായി വെള്ളമില്ലാതെയായിട്ട് കാട്ടില് വെള്ളം എടുക്കാനൊന്നും അങ്ങോട്ടൊന്നും വഴിയില്ല സ്ഥലമില്ല വെള്ളം എടുക്കുന്ന സ്ഥലവും ഇല്ല ഒക്കെ ആനയാ അങ്ങോട്ടൊന്നും കേറുപാൻ പറ്റില്ല ഈ അടുത്തുള്ള വീടുകളിലൊന്നും വെള്ളമില്ല കേരളത്തിലൊക്കെ വെള്ളം പറ്റി നമ്മുടെ കോട്ടപ്പടി പഞ്ചായത്തില് മുട്ടത്തുവാറ വടക്കുംപാവും വാവേലി എന്നീ പ്രദേശങ്ങളിൽ ഒരു തുള്ളിൽ വെള്ളമില്ലാത്ത അവസ്ഥയാണ് ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഒരു ഇരുപത്തി രണ്ട് ദിവസങ്ങളോളമായി വാവിലി ഭാഗത്തേക്ക് വെള്ളം വന്നിട്ട് ഒരു തുള്ളി വെള്ളമില്ല ഒരു പത്ത് നാൽപ്പത് വർഷം പഴയ പൈപ്പുകളാണ് നിലവിൽ ഈ കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിച്ചേക്കുന്നത് ആ പൈപ്പ് ആണെങ്കിൽ ഒട്ട് മിക്ക സ്ഥലത്തും ലീക്കാണ് പൊട്ടിപ്പോയേക്കാണ് ആ പൊട്ടി പോയേക്കുന്നത് അടയ്ക്കുന്നതാണ് ഏറ്റവും രസം ഈ ടെൻഡർ വന്നിട്ട് ചെരുപ്പ് പഴയ റബ്ബർ ചെരുപ്പ് വെച്ചിട്ടാണ് അത് ഓട്ടയടച്ച് വെള്ളം ശരിയാക്കുന്നത് അത് രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു തള്ളി വീണ്ടും വെള്ളമില്ലാത്ത അവസ്ഥയാണ് ഈ നാട്ടിലേക്ക് അതുപോലെ തന്നെ ഇവിടെ മെയിനായിട്ട് ഈ ടാങ്കിലേക്ക് വെള്ളം അടിക്കണത് വനത്തിൻ്റെ സൈഡിൽ നിന്നുള്ളതാണ് ആ വനത്തിൻ്റെ സൈഡിലെ മോട്ടറ് മിക്കവാറും തന്നെ കംപ്ലയിൻ്റ് ആണ് ആ മോട്ടറിന് സ്പെയർ ഒരു മോട്ടറ് ഇല്ല ആ മോട്ടറില്ലാത്തതിൻ്റെ പകരം ഈ വെള്ളം ആ മോട്ടർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ മോട്ടറ് വരുന്നോടം വരെ അല്ലെങ്കിൽ ആ മോട്ടർ റിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നോടും വരെ നമുക്ക് വെള്ളം പമ്പ് ചെയ്യാനുള്ള ഇല്ല അതുപോലെ ആ മോട്ടറിൻ്റെ അടുത്തേക്ക് പോകുന്ന പൈപ്പ് ലൈൻ അതായത് കറണ്ട് പോകുന്നത് വനത്തിക്കിവിടെയാണ് വനത്തിൽ ഇപ്പോൾ ആനശല്യം ഭയങ്കര രൂക്ഷമാണ് ഈ ആന മരം തള്ളിയിട്ട് ഈ ലൈൻ എല്ലാം പൊട്ടിച്ച് കളയുന്നതുകൊണ്ട് ആ ലൈൻ ശരിയാക്കുന്നതോടും വരെ പിന്നെയും നമുക്ക് മോട്ടറ് പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഇതിനൊക്കെ അധികാരികൾ ഇടപെട്ട് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തണം